ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഫോൾഡഡ് ഫുൾ സ്ലീവ് അല്ലെങ്കിൽ ബട്ടൺ ടാപ്പ് സ്ലീവാണ്, എങ്ങനെയാണ് അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എങ്കിൽ നമുക്ക് തുടങ്ങാം. അങ്ങനെ തുണി നമ്മൾ നാലായിട്ടാണ് മടക്കിയിടുന്നത്, അതായത് രണ്ട് സ്ലീവ് കിട്ടണം അല്ല, അതിന് വേണ്ടിയിട്ട് നാലായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടുന്ന് മോളിൽ നിന്ന് 3.5 ഇറക്കത്തിനാണ് ദാ ഈ ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ദാ ഇവിടുന്ന് ഈ പോയിൻറ്റുമായിട്ട് സെൻറ്റർ കാണുക, സെൻറ്ററിൻ്റെ അവിടുന്ന് 1 ഇഞ്ച് മുകളിലേക്കൊന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ടാണ് നമ്മൾ ദാ ഈ ഒരു കർവ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണം സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ. എന്നിട്ട് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത്, ഇപ്പം ഞാനിവിടെ 15 ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത്. അപ്പം നമുക്ക് വേണ്ട ഇറക്കത്തിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. 15 ഇഞ്ച് വേണമെങ്കിൽ 16 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. മനസ്സിലായില്ലേ? അതായത് ടോട്ടലായിട്ട് നമ്മൾ 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക, നമ്മുടെ ഇറക്കത്തിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടി നമ്മൾ എടുക്കുക. മനസ്സിലായല്ലോ? എന്നിട്ട് നമ്മൾ താഴത്തെ വണ്ണം എല്ലാം മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇതേപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. താഴത്തെ കൈയുടെ വണ്ണമൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ എന്നിട്ട് വെട്ടിയെടുത്തിരിക്കുവാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ അതാ ഈ ഇതെന്ന് പറയുന്നത് 2 ഇഞ്ചാണ് വീതിയിലുള്ള ആ ഒരു വരയാണ് കേട്ടോ. അതാ ഇതെന്ന് പറയുന്നത് 2 ഇഞ്ചാണ്, നമ്മൾ എക്സ്ട്രാ എടുത്ത ആ ഒരു 2 ഇഞ്ചാണ്. ഇതിപ്പോൾ നേരത്തെ തുണി തന്നെ അതിൽ നമ്മൾ ഇപ്പോൾ ഇതാ ഞാൻ 2 സൈഡിലൊന്ന് വരച്ചെന്നേ ഉള്ളൂ. ആ വര ഇപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 2 ഇഞ്ചിൻ്റെ കണക്ക്. എന്നിട്ട് നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് ഇറക്കത്തിന് നമ്മുടെ ആ അതിൻ്റെ അടിവശം ഉണ്ടല്ലോ, നമ്മൾ വെട്ടിയ സ്ലീവിൻ്റെ അടിവശത്തിൻ്റെ അതേ വീതിയിൽ 4 ഇഞ്ച് നീളത്തിൽ ഒരു 2 പീസ് എടുക്കുക. 2 സ്ലീവ് ഉണ്ടല്ലോ, അതുകൊണ്ട് 2 പീസ്, ഒരു സ്ലീവിന് ഒരു പീസ് മതി കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ 1 പീസ് എടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ നല്ല വശവും കൂടെ ഒരേപോലെ വെച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ തുമ്പിനെ തന്നെ പിടിച്ചിട്ട് 1.5 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പ് ഇട്ടുകൊണ്ട് നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. മനസ്സിലായില്ല? അപ്പോൾ ആ വരയൊന്നും നമ്മൾ നോക്കണ്ട, നമ്മുടെ സ്ലീവിൻ്റെ തുമ്പ് വശം അത് അങ്ങനെ എടുത്തിട്ട് കണ്ടല്ലോ എന്താ ഇവിടെയാണ് വരേണ്ടത്. എന്നിട്ട് 1.5 ഇഞ്ച് ഗ്യാപ്പെങ്കിലും ഇട്ടുകൊണ്ട് നമുക്ക് 1.5 ഇഞ്ച് 1/2 ഇഞ്ച് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് തയ്യൽ തുമ്പ്. എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിപ്പം മറുവശമാണ്. എന്നിട്ട് ദാ ഇതിൻ്റെ ഈ ഒരു തുമ്പ് കണ്ടല്ലോ, അത് മുകളിലേക്ക് വെച്ചുകൊണ്ട് നമുക്കൊന്ന് പതിച്ചടിക്കണം. മനസ്സിലായില്ലേ? മുകളിലേക്ക് വെക്കണം, താഴത്തേക്ക് വെക്കരുത്. താഴത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് അത് വെളിയിൽ കാണും, അതുകൊണ്ടാണ്. അപ്പോൾ മുകളിലേക്ക് വെച്ചുകൊണ്ട് നമുക്കൊന്ന് പതിച്ചടിക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിതാ ഇതേപോലെ ഒന്നെങ്കിൽ 4 ആക്കി മടക്കിയിടാം, അല്ലെങ്കിൽ 2 ആക്കി മടക്കിയിടാം കേട്ടോ തുണി. എന്നിട്ട് 5.5 ഇഞ്ച് നീളം വേണം, ഇറക്കം വേണം 5.5 ഇഞ്ച്. എന്നിട്ട് 1 ഇഞ്ച് വീതി. മനസ്സിലായല്ലോ? ആ 1 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഇത് വേണ്ട 5.5 ഇഞ്ചോളം ഏകദേശം ഇറക്കം 5.5 ഇഞ്ച് ഇറക്കം വരുന്നുണ്ട്. എന്നിട്ട് 1 ഇഞ്ചാണ് വീതിയായിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്തിട്ട് ഈ സൈഡിൽ ഈ തുമ്പ് നമ്മളൊന്ന് കോൺ ഷേപ്പിലാക്കി കൊടുക്കും. ആ വീതി എന്ന് പറയുന്നത് 1 ഇഞ്ചാണ് കണ്ടല്ലോ. ഇതാ ഇത് 1 ഇഞ്ചിനാണ്. എന്നിട്ട് ഇത് അടിവശം നമ്മളൊന്ന് കോണാക്കി ഇതേപോലെ വരയ്ക്കും. എന്നിട്ട് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് വെട്ടിയെടുക്കണം. ഇതേപോലെ 2 പീസ് വേണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വെട്ടിയെടുക്കാം. അങ്ങനെ അതാ തയ്യൽ തുമ്പിട്ടിട്ട് ഞാൻ അതാ ഇത് വെട്ടിയെടുത്തിരിക്കുവാണ്. ഇത്രയും തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല, നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയും കൂടെ എക്സസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതാ എന്നിട്ട് ഇതാ അവിടുന്ന് തുടങ്ങി ഇതാ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതാ ഇവിടുന്ന് ഒരു കെട്ടിട്ട് തുടങ്ങുക, ഇവിടെ ഒരു കെട്ടിട്ട് തുടങ്ങുക. എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇതാ ഈ കോൺ പോലുള്ള ആ ഒരു പോർഷനിൽ കറക്റ്റായിട്ട് വന്ന് മുകളിലേക്കും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നല്ല വശവും കൂടെ ഒരേപോലെ വെച്ചിട്ട് ചീത്ത വശത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇട്ടത് വരച്ചത് നല്ല വശത്തായിരുന്നു, പക്ഷെ ഞാൻ ഈ പീസിലല്ല, ഞാൻ ഇതിന് പകരം വേറൊരു പീസ് എടുത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ സെയിം ഇത് തന്നെയാണ്. അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ദാ ഇത് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇനി എക്സസ് ആയിട്ടുള്ളത് നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നേരത്തെത്തേൻ്റെ ആ ഒരു പീസ് എടുത്തിട്ട് ഞാൻ ഒരു പീസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതാ ഇതേപോലെ വേറൊരു വൈറ്റ് ചേർന്നൊരു കളർ എടുത്തതാണ്. അപ്പോൾ ദാ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മീതെ കൂടെ നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം കണ്ടോ. ഇതിൻ്റെ മീതെ കൂടെ നമുക്കൊന്ന് പതിച്ചടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇത് നമ്മുടെ സ്ലീവ് വീണ്ടും എടുത്തിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇത് മറുവശമാണല്ലോ, ഈ മറുവശത്തേക്ക് നമുക്കതാ ഇത് ഇതേപോലെ ഒന്ന് മറിച്ചിടണം. മറിച്ചിടുമ്പോഴത്തേക്ക് എന്താ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോർഷനില്ലേ, അത് ഉള്ളിലേക്ക് പോകത്തക്ക രീതിക്ക് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എന്താ മറിച്ചിടാനായിട്ട് കേട്ടോ. അതേപോലെ നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് എടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ സ്ലീവ് വീണ്ടും എടുത്തിരിക്കുവാണ്. ഇത്
പുറകുവശം കേട്ടോ. എന്നിട്ട് ആ പുറകുവശത്തേക്ക് വേണം നമ്മൾ സ്ലീവ് മടക്കാനായിട്ട്. മടക്കുമ്പോഴത്തേക്കും നമ്മൾ തയ്ച്ചതായി സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇത് പുറത്തായിട്ട് അത് വരരുത് കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് നമ്മുടെ സ്റ്റിച്ച് വെളിയിൽ കാണും. ദാ ഈ പോർഷൻ ആ സ്റ്റിച്ച് ചെയ്ത് നേരത്തെ ഓൾറെഡി നമ്മൾ രണ്ട് പീസ് തമ്മിൽ ജോയിൻ ചെയ്ത ആ പോർഷനില്ലേ, അത് പുറത്തായിട്ട് നിൽക്കണം, നല്ല വശത്തായിട്ട് നിൽക്കണം. ഈ നമ്മൾ മറിക്കുമ്പോഴത്തേക്ക് അതിങ്ങോട്ട് വരരുത്. എന്നിട്ട് ഇതിപ്പോൾ തേരുവശമായതുകൊണ്ട് ഞാൻ മറിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് ദാ ഇതേപോലെ ഇതെടുത്തിട്ട് അതിൻ്റെ നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, കോണായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷനല്ലേ, അതായത് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ട് വേണം അത് വെച്ചിട്ട് നമ്മൾ ദാ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് ആ കോണായിട്ടുള്ള ആ ഒരു പോർഷനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തല്ലോ അല്ലേ, ആ പോർഷൻ നമ്മുടെ സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ദാ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു വേണം, ദാ ഈ ഒരു പോർഷൻ പുറത്തായിട്ട് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ അത് വെളിയിൽ കാണും, വൃത്തികേടാണ് സ്റ്റിച്ച് കാണുന്നത്. അപ്പോൾ അത് ഇങ്ങനെ തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ദാ നമ്മുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുവാണ്, കണ്ടല്ലോ. ദാ ദാ ഇത് നോക്കിക്കോ, ഇവിടെ ആയിട്ടാണ് നമ്മൾ ദാ ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറിച്ചിടുക, അതായത് ഇത് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ മറിച്ചിട്ടത് നല്ല വശത്തേക്കാണേ, എന്നിട്ട് അതായത് പൊട്ടവശത്തു നിന്ന് നല്ല വശത്തേക്കാണ് മറിച്ചിട്ട്. അപ്പോൾ ദാ നമ്മുടെ ഇതിങ്ങനെ കിടക്കും, അത് ദാ ഇങ്ങോട്ടേക്ക് വെക്കുക. അതാ ഇത് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്കിതാ ഇവിടെ ഒരു ബട്ടൺസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബട്ടൺ ഹോൾ പിടിപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ബട്ടൺസ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യത്തില്ല, ഇതൊന്ന് മടക്കിയിട്ട് വീതി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. വീതി ഉള്ളതാണ് ഭംഗി ആയിട്ട്. ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ബട്ടൺ ഹോളൊന്നും പിടിപ്പിക്കണമെന്നില്ല, പിടിപ്പിക്കേണ്ടവർക്ക് അങ്ങനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ നമ്മൾ വേറെ സ്റ്റിച്ചൊന്നും ചെയ്യുന്നില്ല, പിന്നെ സൈഡ് നമ്മൾ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. സൈഡ് നമ്മളിപ്പോൾ സാധാരണ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന പോലെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡ് ജോയിൻ ചെയ്യില്ല, അതേപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്യത്തേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ഇവിടെ ഒന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.